ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു ഉണക്കമുള്ളം ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണക്കമുള്ളം ഫ്രൈ ആണ്. സാധാരണ നമ്മൾ പെട്ടെന്ന് ഉണക്കമുള്ളം വറുത്തെടുക്കും, അതുപോലെയല്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണക്കമുള്ളം ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് ഉണക്കമുള്ളം എടുത്തിട്ടുണ്ട്, ഒരു 10-15 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വരാം. ഇത് ഉണക്കമീനായതുകൊണ്ട് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് സൂക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇതാ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയാണ് കൂടുതൽ ബെറ്റർ. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു ഈ സ്പൂണിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതാ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീനിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈ വെച്ച് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഈ മുള്ളൻ ഉണക്കമുള്ളനൊക്കെ വറുക്കാൻ എടുക്കുമ്പോൾ ഞാൻ വരിയാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരിഞ്ഞു കൊടുക്കാം. ഒന്ന് വരിഞ്ഞു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. വരിഞ്ഞു കൊടുത്താൽ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കുക, അല്ലെങ്കിലും മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ വരിഞ്ഞൊന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 15 മിനിറ്റ് നേരം അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ മീനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലെല്ലാം നന്നായി ചൂടായപ്പോൾ ഓരോ മുള്ളനായിട്ട് നമുക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണക്കമുള്ളൻ ഫ്രൈ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഉണക്കമുള്ളൻ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഇത് മറച്ചിടണമെങ്കിൽ ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡിയാകും. കാരണം ഉണക്കമുള്ളൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പുറം ആകുമ്പോൾ നമുക്ക് അടുത്ത പുറം മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനത് ഒന്ന് മറച്ചിടുന്നുണ്ട്. ഒരു വശമായി തുടങ്ങിയപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് പതുക്കെ മറച്ചിടാം. പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമുള്ളനൊക്കെ ഇവിടെ നല്ല രീതിയിൽ രണ്ട് പുറം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണക്കമുള്ളൻ വെറൈറ്റി ആയിട്ടുള്ള ഉണക്കമുള്ളൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും ഒക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.